ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൊറോണ ബാധിതര് അല്ലെങ്കിൽ കൊറോണ ബാധിച്ചു എന്ന് സംശയിക്കപ്പെടുന്നവരെ നിരീക്ഷിക്കാനുള്ള ഐസൊലേഷൻ വാർഡിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അകത്ത് നല്ല തിരക്കാണ്, അകത്ത് നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് സംസാരിക്കുന്നത്. ഏകദേശം ഇവിടെ പിന്നെ വളരെയധികം ആൾക്കാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഒരു പാനിക്കായിട്ടുള്ള അവസ്ഥയിലാണ്. അത്യാവശ്യം പേടിയുണ്ട്. ഇല്ല, അതിവിടെ ഒരു കസ്റ്റമർ കൊണ്ടു വന്നു ആ പൊടി അടിക്കാതിരിക്കാനും. ഇല്ല ഇല്ല, പേടിയൊന്നും ഇല്ല. ഞങ്ങളെ ഒരു കസ്റ്റമറ് ഇങ്ങനെ ഒരു ആംബുലൻസിൽ ഫുൾ വെള്ള ഡ്രസ്സ് പോലെ ധരിച്ച് ഡ്രൈവറ് ഇങ്ങനെ വന്നിറങ്ങി, പിന്നെ അതിനകത്ത് കുറച്ച് ആൾക്കാരുള്ളതായിട്ട് കണ്ടതായിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. ഇതിനകത്ത് വരുമ്പോൾ അവർക്കും കൂടെ എന്തെങ്കിലും വരുമെന്ന് സാധിച്ചാൽ അവർ ഇവിടെ സന്ദർശകരാണ് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ്. രോഗികളെ കാണാൻ വരുന്നവർ അവർക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇവിടെ. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരില്ല, കാരണം രോഗിയെ കാണാൻ വരുമ്പോൾ അവർക്ക് അവിടെ വെച്ച് എന്തെങ്കിലും വൈറസ് ബാധ ഉണ്ടാകുമെന്ന് പേടിച്ച് ആരും വരില്ല. അതുകൊണ്ട് പൊതുവെ സെയിൽ കുറഞ്ഞു. ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് തീരെ ഡൗൺ ആണ്. കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ബിസിനസ് ബാധിച്ചിട്ടില്ല. പിന്നെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കുന്നത്? എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, കൈ നല്ല വൃത്തിയാക്കാൻ എല്ലാം പറഞ്ഞു. എല്ലാവർക്കും പേടിയുണ്ട്. പൊതുവെ പുറത്തുനിന്ന് പറഞ്ഞാൽ ഫുഡ് ബാക്കിയുള്ള ആഹാര സാധനങ്ങൾ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഒരു പേടിയില്ല. ചേട്ടാ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല? ഒന്നും വേണ്ട, ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു പേടിയും ഇല്ല. ഞാനും മാസ്ക് എല്ലാം കെട്ടിയാണ് നടക്കുന്നത്. ഒരു വൈറസും പേടിയില്ല. ഈ ലോകത്തെല്ലാ വൈറസുകളും വരുന്നതല്ലേ. എല്ലാവരും ശുചിത്വം പാലിച്ചാൽ കുറച്ച് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഗവൺമെൻറ്റുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചാൽ അതിന് കഴിയും. അതിന് സംവിധാനങ്ങളും ഉണ്ട്. എല്ലാവരും മുൻകരുതൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഡെഡ് റേഷ്യോ ഭയങ്കര കുറവല്ലേ? റേഷ്യോ 1% ഡെത്ത് റേറ്റ് അല്ലേ പറയുന്നത്. അപ്പൊ സ്പ്രെഡ് ചെയ്യാതിരിക്കാന്നുള്ളതല്ലേ. കൊറോണ പേടിയല്ലല്ലോ, ജാഗ്രത അല്ലാണ്ട്. അത്ര കൂളായിട്ട് എടുക്കണം എന്നല്ല, കുറച്ച് ജാഗ്രത വേണം. പക്ഷേ അധികം ഓവർ പാനിക്കേണ്ട ആവശ്യമില്ല. അതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാകും തോന്നുന്നില്ല. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളൊന്ന് ഒന്ന് അവേറായിരിക്കണം. സാധാരണ നമ്മളല്ലാത്ത സാധാരണ രീതിയിലല്ലാതെ കുറച്ചുകൂടെ ഒന്ന് ഹൈജീനിക്കായിട്ട് നമ്മൾ സ്വയം നോക്കുക, അത്രേ ഉള്ളൂ. I am taking like sanitizer. I am using always sanitizer. And I'm taking that mask also. Yeah, I'm doing that too. Precautions porthu poi vannale kaiyokke kagarund. Ingane paniyulla aalkare athadhe interact cheyarilla. Precautions matte idu hand sanitizer pinne mask adavana, avashya mask ellaadathu available allathondu angathe kurachu prashnam undu. Maskukal lafyamalla nulla paradhi vyapagamaana. അതുപോലെ തന്നെ ഉള്ള സ്ഥലത്ത് തന്നെ മാസ്കുകൾ 150 രൂപ ഇരുന്ന് ഒരു മാസ്കിൻ്റെ വിലയാണ്. 150 രൂപ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. ചേട്ടാ പേരെന്താണ്? എൻ്റെ പേര് അലി എന്നാണ്. എന്താണ് മാസ്കിൻ്റെ സംഭവം? മാസ്കിൻ്റെ സംഭവം ഞാൻ കൊല്ലത്തുനിന്ന് വന്നേ. അപ്പോൾ ട്രാവൽ ചെയ്ത് ബസ്സിൽ വന്നപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ മാസ്ക് യൂസ് ചെയ്യുന്നു. അപ്പം നമ്മളൊക്കെ ഒരു ഡിസ്റ്റർബ് വരാതിരിക്കാൻ വേണ്ടി മാസ്കിന് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ഒരു 10 മെഡിക്കൽ സ്റ്റോറിൽ കയറിയതിൽ അത് 5 150, 200, 250 അടുപ്പിച്ച് വിലയുള്ള മാസ്കേ ഉള്ളൂ. കുറഞ്ഞ മാസ്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ചോദിക്കുന്ന വില 250, 300 ഒരു മഞ്ഞ കളർ മാസ്കിന് 300 മെഡിക്കൽ കോളേജിലെ എല്ലാ ഫാർമസിയിലും സ്റ്റോക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഹോസ്പിറ്റലിനകത്ത് പ്രൈവറ്റായിട്ട് കയറി ചോദിച്ചപ്പോൾ അവർക്കും തരാൻ അലോഡില്ല എന്നാണ് അവർ പറയുന്നത്. സാനിറ്റൈസറും മാസ്കിനും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. സാധനം ഷോർട്ടേജ് ആണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലും ഇല്ല സാധനം. ഞാൻ ഇന്നലെ തന്നെ ക്യൂ നിന്നിട്ടാണ് ഒരു 50 മാസ്ക് എടുത്തത്. അതോടുകൂടി അത് തീരുകയും ചെയ്യും. സാനിറ്റേഷൻ ഇന്നലെ ഇന്ന് രാവിലെ വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് 1.5 ലിറ്ററിൻ്റെ. ഇപ്പം അതും തീർന്നു. ഇല്ല, മാസ്ക് ഇല്ല, പൈസയും കൂട്ടിയിട്ടുണ്ട് മാസ്ക് ഇല്ലടത്ത്. സിംഗിൾ മാസ്കിന് ഇവിടെ നമ്മൾ 5 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 രൂപയ്ക്കാണ് നമ്മൾ വിറ്റോണ്ടിരുന്നത്. ഇപ്പം നമുക്കത് കിട്ടുന്നത് തന്നെ 9 രൂപയ്ക്കാണ്. അപ്പോൾ 10 രൂപയ്ക്ക് അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അടിച്ച് 10 രൂപ, ഇപ്പം നോക്കുമ്പോൾ 25 രൂപയാണ്. മാസ്ക് യഹാ പേ ബഹുത് മുഷ്കിൽ ഹോ റഹാ ഹർ ജഗഹ പേ നഹീ മിൽ റഹാ ഹൈ.
ഫിർ അഭി അഭി ഭി ഹം ഡൂൻ റേ സാനിറ്റൈസർ ഭി തോഡ മുഷ്കിൽ ഹോ റേ ഫിർ അഭി യഹാൻ പേ മില ഇവിടെ ഒത്തിരി ഷോർട്ടേജ് ആണ് പലരും ഒരു ദിവസം തന്നെ ഒരു 10-200 പേരോളം വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് 150-200 പേർക്ക് ഇല്ല എന്ന് മാത്രം പറഞ്ഞു കിട്ടുന്നു 200 അല്ല ഞാൻ ഇന്നലത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 1000-ന് മേളിൽ ആളുകൾ ഇങ്ങനെ ഓരോ മിനിറ്റ് വെച്ച് ഇങ്ങനെ മാസ്ക് വെച്ച് പോകുന്നുണ്ട് സാധനം കൊടുക്കാനില്ല നമ്മുടെ കയ്യിൽ ഒരു 10-200 ഇരുന്നു ഞാനത് മിനിയാന്ന് കട തുറന്ന ഉടനെ അത് ഒരു അരമണിക്കൂറിനത് അങ്ങ് വിറ്റിത് അതിനുശേഷം പിന്നെ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇല്ലെന്നാണ് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിന് മെഡിക്കൽ കോളേജ് ഫ്രണ്ട് മുതൽ ഇതുവരെ എത്തി അന്വേഷിച്ച് ഒരിടത്തും കിട്ടുന്നില്ല ഞാൻ ആ പേഷ്യൻ്റ് RCC കിടക്കുക അവിടെ നിന്ന് പറഞ്ഞ് മാസ്ക് വയ്ക്കേണ്ട അവിടെ പേഷ്യൻ്റ് പറ്റില്ല അവിടെ കൂട്ടിരിക്കുന്ന ആളൊന്നും പറ്റത്തില്ല മാസ്ക് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എവിടെ മേടിക്കാനാ ഞാൻ അവിടെ നിന്ന് ഇതുവരെ ചോദിച്ച് വരെ ഒരിടത്തും ഇല്ല മാസ്ക് കിട്ടുന്നില്ല കുറേയൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇന്നലെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ചെന്നപ്പോൾ മാസ്ക് ആവശ്യമനുസരിച്ച് മൂന്ന് പെട്ടി കൊണ്ട് വെച്ചേക്കുന്നു എല്ലാവരും പറയണം ഇല്ല കിട്ടാന്ന് വെറുതെ ഇല്ല കിട്ടാന്നില്ല വന്ന് മെഡിക്കൽ കോളേജിൽ ഉള്ള രോഗികൾ തന്നെ വാങ്ങിച്ചിട്ട് പോകും മാസ്ക് വാങ്ങിച്ചിട്ട് ഇവിടെ കിട്ടാനില്ല കിട്ടാനില്ല പിന്നെ ചെറിയ ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ട് എന്നാലും കിട്ടുന്നുണ്ട് അത്രത്തോളം കിട്ടുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ 100 പേർക്ക് വരുമ്പോൾ 50 പേർക്കേ കിട്ടുന്നുള്ളൂ അങ്ങനെയുണ്ട് കുറേയൊക്കെ ആൾക്കാരുടെ ഒരു തരം പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് അത്ര വലിയ ഇതുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഡോക്ടർമാർ ശരിക്കും പറയണത് ഈ 5 രൂപയുടെ മാസ്ക് കെട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ കൊറോണ വൈറസിൽ നിന്ന് സുരക്ഷിതമാവുന്നില്ല അതിനെക്കാട്ടി എഫക്റ്റീവാണ് സാധാരണ നമ്മുടെ കോട്ടൺ കർജീഫ് കോണോട് കോൺ മടക്കി കെട്ടി യൂസ് ചെയ്യുന്നത് മാസ്കിന് പകരം ഉപയോഗിക്കുന്നത് ഇതിനേക്കാട്ടിൽ കൂടുതൽ എഫക്റ്റീവാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതാണ് ഈ നമുക്ക് കൂടുതലായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും കഴിയും ഈ 5 രൂപയുടെ മാസ്ക് എന്ന് പറഞ്ഞാൽ ചിലർ കിട്ടാനില്ലാത്തത് കൊണ്ട് ആ ഉപയോഗിച്ച മാസ്ക് തന്നെ ദിവസങ്ങളോളം ഉപയോഗിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ മാസ്ക് കെട്ടാതെ നടക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ദോഷമാണെന്നാണ് അവർ പറയുന്നത് കൊറോണയുടെ മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്ന് ചോദിക്കുന്നതും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തന്നെ അടുത്ത് ആരും നിൽക്കത്തുമില്ലല്ലോ കൊറോണ ഒപിയില് പേഷ്യൻ്റ് വരുന്നുണ്ട് അല്ലാതെ പക്ഷേ ഇങ്ങനെ കൊറോണ രോഗം സ്ഥിരീകരിച്ചതായിട്ട് ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ശക്തമായ ആൻറ്റിവൈറൽസും ആൻറ്റിബയോട്ടിക്സും മാത്രമേ ഇതിന് പറ്റുള്ളൂ എന്നാണ് നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ക്ലാസ്സിന്റെ ഉള്ളിൽ AC ജനലടച്ചിട്ട് അല്ല ഹെൽപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും തോന്നിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ഇത്രയും കുട്ടികൾ 250 പേര് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് വെറും റിസ്ക് ആണ് അവരത് കഴിഞ്ഞ വീക്കെൻഡിൽ എല്ലാവരും 14 ഡിസ്ട്രിക്റ്റ് എല്ലാവരും പോയിട്ട് വന്നു ഈ വീക്കെൻഡ് പൊങ്കാല ലീവ് ഉണ്ടായപ്പോൾ എല്ലാവരും പോയി വന്നു അപ്പൊ കാസർഗോഡ് മുതലുള്ള കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുക പനിയും ജലദോഷം ഉള്ളവരൊക്കെ ഉണ്ട് ലീവ് കിട്ടണമെന്നോ അങ്ങനെ ഉണ്ടായിട്ട് പറയില്ല പക്ഷേ കാര്യങ്ങളുടെ റിസ്ക് ഇവര് കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു വീക്കെൻഡ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ എല്ലാരും നാട്ടിലൊക്കെ പോയി ഇന്നലെ അവധി ഉണ്ടെന്നല്ലേ ക്ലാസ്സിൽ ബസ്സിലും ട്രെയിനിലൊക്കെ എല്ലാരും വരും കാരണം അറ്റൻഡൻസ് എടുക്കുന്നതല്ലേ പനിയും സമയമൊന്നും നോക്കില്ലല്ലോ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് സംസാരിച്ചു അവരുടെ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിൽ ഏകദേശം കഴിഞ്ഞ വീക്കെൻഡിന് നാട്ടിൽ പോയി ഓൾ കേരള ഉള്ള സ്റ്റുഡൻസ് ഉണ്ട് അവർ നാട്ടിൽ പോയിട്ട് മടങ്ങി വന്ന ഏകദേശം 250 സ്റ്റുഡൻസിനെ ഒരുമിച്ചിരുത്തിയാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് അതിൽ പലർക്കും തുമ്മലും ജലദോഷവും പനിയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അത് ഇവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവർ ജോലി ചെയ്യാനൊരു തയ്യാറാണ് ഇവർ രോഗികളെ ശുശ്രൂഷിക്കാൻ തയ്യാറാണ് പക്ഷേ ഇങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വന്ന ഏകദേശം 250 സ്റ്റുഡൻസിൻ്റെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നത് അത് ശരിയായ രീതിയല്ലെന്നാണ് ഇവർ പറയുന്നത് കോളേജ് ക്യാമ്പസ് ഒക്കെ അടച്ചു കോളേജ് ക്യാമ്പസ് 31-ാം തീയതി വരെ അടച്ചു അപ്പോൾ അത് അവർ പേടി കൊണ്ടാണ് ഇനി മറ്റൊരാൾക്കും വരാതിരിക്കാൻ ഇപ്പം പൊതു ആയിട്ട് വരുമ്പോഴേ ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ അണുക്കൾ കൊണ്ടുവരണം എന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു എവിടെ തിരിഞ്ഞാലും കൊറോണയുടെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ എന്ത് ഏത് വിഷയം സംസാരിച്ചു തുടങ്ങിയാലും അവസരം നിന്ന് നിൽക്കുന്നത് കൊറോണയിലാണ് ക്യാമ്പസുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് ഹോസ്റ്റൽ ഇന്ന് അടയ്ക്കുന്നുണ്ട് വിദ്യാർത്ഥികളെല്ലാം നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പലരും ട്രെയിനിലും മറ്റും യാത്ര ചെയ്യുക ഒരുപാട് ആൾക്കാരുമായി സമ്പർക്കം പുലർത്തി യാത്ര ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പേടിയുണ്ട് പരിഭ്രാന്തിയുണ്ട് നിരത്തുകളൊക്കെ ഒഴിയുന്നു KSRTC ബസ്സിലൊക്കെ യാത്രക്കാർ കുറയുന്നു എന്തായാലും ഈ ഒരു മഹാവിപത്തിനെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ചേർത്ത് തോൽപ്പിക്കണം അതായത് സ്വയം സുരക്ഷിതരാകുകയും മറ്റുള്ളവരെ സുരക്ഷിതരാക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹാവിപത്തിനെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാം
മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ശ്രീത് മാരാർ.